ഫ്രണ്ട്സ്, ഇന്ന് ഞാനൊരു കുക്കിംഗ് വീഡിയോയുമായിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോണത് മീൻ വാഴയിലയിൽ പൊള്ളിച്ചതാണ്. ഈ മീനിൻ്റെ പേരെനിക്ക് കറക്റ്റ് അറിയില്ല, അതുകൊണ്ടാണ് ഞാൻ പേര് പറയാത്തത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് നോക്കാം. ഇതുണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ മൂന്ന് മീനാണ് എടുത്തിട്ടുള്ളത്. നന്നായിട്ട് കഴുകി വൃത്തിയാക്കി അതിൻ്റെ മുകളിലൊക്കെ നല്ല രീതിയിൽ വരയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് മസാലയൊക്കെ പിടിച്ച് കിട്ടും. ഈ മീനിൻ്റെ പേരറിയുന്നവർ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇനി ഇത് മാഗ്നേറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ഒരു മസാല കൂടി തയ്യാറാക്കണം. അപ്പോൾ നമുക്ക് മസാല തയ്യാറാക്കേണ്ടത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഇതിനു വേണ്ടി ഞാനൊരു ബൗളിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ എത്രയാണോ മീൻ എടുക്കുന്നത് അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാൻ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1.5 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണയും കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് കൈവച്ച് തന്നെ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. ഇനി ഈ കൂട്ട് നമുക്ക് ഈ മീനിലൊക്കെ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാം. ആ വരയിട്ടതിന് ഉള്ളിലൊക്കെ നന്നായിട്ട് മസാല തേച്ച് കൊടുക്കണം, എങ്കിലേ നല്ലപോലെ ആ മീനിലേക്ക് എരിവും അതുപോലെ തന്നെ ഉപ്പൊക്കെ പിടിച്ച് കിട്ടു. ഇനി ഈ മീൻ ഒരു 10-15 മിനിറ്റ് നന്നായിട്ട് സെറ്റ് ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. മീൻ സെറ്റാവുന്ന സമയം കൊണ്ട് നമുക്കിതിൻ്റെ ഗ്രേവിക്ക് വേണ്ടുന്ന ഉള്ളിയും പച്ചമുളകും തക്കാളിയും ഒക്കെ മുറിച്ചിടാം. ഞാനിവിടെ 3 ഉള്ളിയും 1 തക്കാളിയും അതുപോലെ തന്നെ 2 പച്ചമുളകും 1 ചെറിയ കഷ്ണം ഇഞ്ചിയും പിന്നെ 1/10 അല്ലി വെളുത്തുള്ളിയുമാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾ മീൻ എത്രയാണോ എടുക്കുന്നത് അതിനനുസരിച്ചിട്ട് ഇതിൻ്റെ അളവൊക്കെ കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും മുറിച്ചിടുന്നതിനേക്കാളും നല്ലത് ചതച്ച് ചേർക്കുന്നതാണ്, അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. പിന്നെ നമുക്ക് കുറച്ച് കറിവേപ്പില കൂടി വേണം, അത് ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയതാണ്. ഗ്രേവി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് ചൂടാവുന്ന സമയത്ത് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായി ചൂടായി കിട്ടുന്ന സമയത്ത് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും പിന്നെ പച്ചമുളകും കറിവേപ്പിലയും ഇട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. ഇത് ഏകദേശം ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കാം.
അപ്പോൾ നമ്മുടെ തക്കാളിയും ഉള്ളിയൊക്കെ ആവശ്യത്തിന് വഴണ്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സമയത്ത് പൊടികൾ ചേർത്ത് കൊടുക്കണം. ആദ്യം നമുക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഞാനിവിടെ 1 സ്പൂണ് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 2 സ്പൂണ് കാശ്മീരി ചില്ലി പൗഡറാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് ഇതൊന്ന് മൂപ്പിച്ചെടുക്കണം. ചെറു തീയിൽ വേണം ഇത് മൂപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഈ പൊടികളൊക്കെ കരിഞ്ഞു പോവും. അപ്പോൾ നമ്മുടെ പൊടിയൊക്കെ നന്നായിട്ട് മൂത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. കാരണം കുറച്ച് ഗ്രേവിക്ക് വേണ്ടിയിട്ടാണ്. അധികം ഒന്നും ഒഴിക്കണ്ട, കുറച്ച് മാത്രം ഒഴിച്ചാൽ മതി. ഇനി ഇത് നമുക്ക് അടച്ച് വെച്ച് 1 മിനിറ്റോളം വേവിച്ചെടുക്കണം. അപ്പോഴേക്കും നമ്മുടെ ഗ്രേവി നന്നായിട്ട് സെറ്റായിട്ട് കിട്ടും. അപ്പം നമ്മുടെ ഗ്രേവി നന്നായിട്ട് സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി മീനൊന്ന് ഫ്രൈ ചെയ്ത് എടുക്കണം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഈ എണ്ണ ചൂടാവുന്ന സമയത്ത് നമുക്ക് എല്ലാ മീനും ഇതിലേക്ക് വെച്ചു കൊടുക്കാം. മീൻ പകുതി ഒന്ന് വെന്ത് കിട്ടിയാൽ മതി. ബാക്കി നമ്മൾ പൊള്ളിക്കുന്ന സമയത്ത് വെന്തോളും. അതുകൊണ്ട് തന്നെ നമുക്കിതൊന്ന് പകുതി വേവാകുമ്പോൾ തിരിച്ചിടാം. അപ്പം നമ്മുടെ മീൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് പൊള്ളിക്കാൻ വേണ്ടിയിട്ട് വാഴയില നമുക്കൊന്ന് വാട്ടിയെടുക്കാം. അപ്പം നമ്മുടെ വാഴയിലയിൽ നമ്മുടെ ഗ്രേവി ആദ്യം കുറച്ച് വെച്ച് കൊടുക്കാം. അതിന് മുകളിലേക്ക് നമ്മുടെ മീനും കൂടി വെക്കുക. അതിൻ്റെ മുകളിലേക്ക് വീണ്ടും കുറച്ചുകൂടെ ഗ്രേവി മൊത്തത്തിൽ മീൻ കവർ ചെയ്യുന്ന രീതിയിൽ വെച്ച് കൊടുക്കുക. ഇനി ഇത് നന്നായിട്ട് ഒന്ന് കെട്ടിക്കൊടുക്കണം. നമ്മുടെ ഈ ഉള്ളിലുള്ള സാധനങ്ങളൊന്നും പുറത്തേക്ക് വരാൻ പാടില്ല. അപ്പം ആ രീതിയിൽ വേണം കെട്ടാൻ വേണ്ടിയിട്ട്. ഇനി ഇത് നമുക്ക് വാഴയുടെ നാരുകൊണ്ട് തന്നെ നല്ല ടൈറ്റായിട്ട് കെട്ടിക്കൊടുക്കാം. അപ്പോൾ നമ്മുടെ പൊള്ളിക്കാനുള്ള ആദ്യത്തെ മീൻ ഇവിടെ റെഡിയായി. ഇനി മറ്റുള്ള മീനുകളും ഇതുപോലെ തന്നെ നമുക്ക് വാഴയിലയിൽ വെച്ച് പൊതിഞ്ഞു കൊടുക്കാം. പൊള്ളിക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ദോശക്കല്ലാണ് അടുപ്പത്ത് വെച്ചിട്ടുള്ളത്. അതിലേക്ക് കുറച്ച് എണ്ണ തടവി കൊടുക്കണം. അതിനുശേഷം നമുക്ക് ഈ വാഴയിലയിൽ പൊതിഞ്ഞിട്ട് ഇതിന് മുകളിലേക്ക് വെച്ചു കൊടുക്കാം. എന്നിട്ട് കുറച്ചാവുമ്പോൾ തിരിച്ചും മറിച്ചൊക്കെ ഇടണം, എങ്കിലേ അത് നന്നായിട്ട് വെന്ത് കിട്ടൂ. അപ്പം നമ്മുടെ വാഴയിലയിൽ പൊള്ളിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പം നമ്മുടെ വാഴയിലയുടെ കളറ് തന്നെ ഒന്ന് മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ തന്നെ മറ്റുള്ളതും പൊള്ളിച്ചെടുക്കാം.
നമുക്ക് ഏതായാലും ഇതൊന്ന് തുറന്നു നോക്കാം. ഇത് തുറക്കുമ്പോൾ തന്നെ നല്ല സ്മെല്ലായിരിക്കും. നമ്മുടെ ആ വാഴയിലയുടെയും അതുപോലെ തന്നെ മീനിൻ്റെയും ഒക്കെ സ്മെല്ല് നല്ല അടിപൊളി സ്മെല്ലാണ്. കൂടാതെ നല്ല ടേസ്റ്റുമാണ്. കഴിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും എന്തായാലും ഇഷ്ടപ്പെടും. നിങ്ങൾക്ക് ഏത് മീൻ വെച്ച് വേണമെങ്കിലും ഇങ്ങനെ ചെയ്തു നോക്കാം, ഒരു കുഴപ്പമില്ല. ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയുമായി കാണാം. അതുവരേക്കും ബൈ.